അഞ്ചലിന്റെ മുഞ്ചിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. കിങ്സ് അമ്പലക്കര മറൈൻ ഫ്രഷ് ഇപ്പോൾ പുനലൂരിലും. വിദേശ രാജ്യങ്ങളിലടക്കം 1963 മുതൽ മത്സ്യ കയറ്റുമതി വ്യവസായം നടത്തിവരുന്ന കിങ്സും അമ്പലക്കര മറൈൻ ഫ്രഷും ചേർന്ന ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മത്സ്യ വിപണന കേന്ദ്രം പുനലൂരിൽ പ്രവർത്തനമാരംഭിക്കുന്നു. മാരക വിഷം കലർത്തിയ മത്സ്യം വിപണി കീഴടക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു മായവും ചേരാതെ മത്സ്യം തികച്ചും ന്യായമായ വിലയിൽ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിങ്ങൾ വാങ്ങുന്ന മത്സ്യത്തിൽ മായം കലർന്നോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കുവാനുള്ള ആധുനിക സംവിധാനം. അന്നന്ന് എത്തിച്ചേരുന്ന മത്സ്യങ്ങൾ മാത്രം കച്ചവടം ചെയ്യുന്നു. ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വീടുകളിൽ മത്സ്യം എത്തിച്ചു നൽകുന്നു. മത്സ്യം വൃത്തിയാക്കി പാചകം ചെയ്യുവാൻ ഉതകുന്ന തരത്തിൽ വേഗതയിൽ മുറിച്ചു നൽകുന്നു. പൂർണ്ണമായും ശീതീകരിച്ച കേന്ദ്രം ഓഗസ്റ്റ് 24 തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്ന കിങ്സ് അമ്പലക്കര മറൈൻ ഫ്രഷിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കിങ്സ് അമ്പലക്കര മറൈൻ ഫ്രഷ്, തൈലശ്മി തിയേറ്ററിന് സമീപം, ടി ബി ജംഗ്ഷൻ, പുനലൂർ. കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ടമായി ദുരിതം പേർന്ന തൊഴിലാളികളിൽ നിന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ നടത്തുന്ന പണപ്പിരിവ് ഒഴിവാക്കണമെന്ന് അസംഘടിത തൊഴിലാളി കോൺഗ്രസ്. തൊഴിലാളികളുടെ ഓണക്കാല ബോണസ് അഡ്വാൻസ് തുകകളിൽ നിന്ന് യൂണിയൻ ഫണ്ട് പിരിവെന്ന പേരിൽ കാലങ്ങളായി സംഘടനാ നേതാക്കൾ വൻതുക പിരിച്ചെടുക്കുന്നത് പതിവാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്തെ പിടിച്ചുലച്ച മഹാമാരിക്ക് മുന്നിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുകയും തൊഴിൽ ലഭിച്ച ദിനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ ഇവർക്ക് ലഭിക്കുന്ന ഓണക്കാല ആനുകൂല്യങ്ങളിൽ നിന്ന് ഒരുവിധം പിടിച്ചുപറിക്കുകയാണ്. കിഴക്കൻ മേഖലയിൽ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഓണക്കാല ആനുകൂല്യങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നതിനുള്ള ശ്രമം സംഘടനാ നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുകയുമാണ് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനധർമ്മം. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടു പോകേണ്ട സംഘടനകൾ ദാരിദ്ര്യം പേറി കഴിയുന്ന തൊഴിലാളികളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാതെ പണപ്പിരിവെന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ തൊഴിലാളികളിൽ നിന്ന് നടത്തുന്ന പണപ്പിരിവ് സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ കോവിഡ് പ്രതിസന്ധിയിൽ ഒഴിവാക്കാൻ തയ്യാറാകണമെന്ന് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി വിളക്കുപാറ ഡാനിയൽ പറഞ്ഞു. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ കൊടിയ ദാരിദ്ര്യത്തിലും കൊടിയ പട്ടിണിയിലുമാണ് ഈ കൊറോണ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ തൊഴിലാളികൾക്ക് യാതൊരുവിധമായ ആനുകൂല്യങ്ങളും നിലവിൽ ഇതുവരെ കൊടുക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഓണം കടന്നു വരുന്നത്. ഓണത്തിന് ഈ തൊഴിലാളികൾക്ക്, തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളായാലും ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയനിൽപ്പെട്ട തൊഴിലാളികളായാലും സംസ്ഥാനത്ത് കശുവണ്ടി മേഖലയിലായാലും കയർവിരി തൊഴിലാളികളായാലും എല്ലാ മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ബോണസ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ബോണസ് ലഭിക്കുന്ന തുക, ആ തുകയിൽ നിന്നും ഈ യൂണിയൻ മുതലാളിമാർ ഭീമമായ എമൗണ്ട് ആ തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പിരിവ് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു നിലപാട് മുൻ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലാളികൾക്ക് ജോലിയില്ലാതെ നിരവധി മാസങ്ങൾ കൊണ്ട് കഷ്ടതയിലും പട്ടിണിയിലും കിടക്കുന്ന തൊഴിലാളികളിൽ നിന്നും ബോണസിൻ്റെ പിരിവെടുക്കുന്നതിന് തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന നേതാക്കന്മാർ കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ യൂണിയൻ നേതാക്കന്മാരോട് പറയാനുള്ള, ഈ വർഷം ഈ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ബോണസായാലും അഡ്വാൻസ് ആയാലും ആ തുകയിൽ നിന്ന് യൂണിയൻ ഈ പിരിവ് നടത്തുന്നത് അവസാനിപ്പിക്കണം. ഇപ്രാവശ്യം അങ്ങനെ പിരിവ് എടുത്ത് ഈ തൊഴിലാളികളെ ദ്രോഹിക്കാൻ പാടില്ല. അതാണ് എനിക്ക് യൂണിയൻ നേതാക്കന്മാരോട് പറയാനുള്ളത്. പാവപ്പെട്ട തൊഴിലാളികൾ മാസങ്ങളോളം പണിയില്ലാതെ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന ചെറിയ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഈ ബോണസും അഡ്വാൻസും ഒക്കെയുള്ള തുകകൾ. ആ തുകയിൽ നിന്നും യൂണിയൻ നേതാക്കന്മാർ പണം പിരിക്കുന്നത് ആശാസ്യമല്ല. അത് അറുതി വരുത്തണം. അതാണ് എനിക്ക് ഇപ്രാവശ്യം ഈ കേരളത്തിലെ മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടും പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല.
അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ് ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ.